ഇപ്പം നമ്മുടെ കയ്യിൽ 4-5 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ 4-5 കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? അതിനു വേണ്ടി നമുക്ക് സ്വിച്ച് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സ്വിച്ച്, SWICCH, സ്വിച്ച്. ഇതിന് നെറ്റ്വർക്ക് സ്വിച്ച് എന്ന് പറയും. ഈ നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പോർട്സ് ഉണ്ട്. മുമ്പ് പറഞ്ഞ RJ45 പോർട്സിൻ്റെ കണക്ക് ഇതിനകത്തും പോർട്ട് കാണും. ഈ RJ45 കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഇത് നമ്മുടെ ഈ സ്വിച്ചിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടർ ഈ സ്വിച്ചിലോട്ട് കണക്റ്റായി. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ, ഈ കമ്പ്യൂട്ടർ, ഈ കമ്പ്യൂട്ടർ, ഈ പ്രിന്റർ ഇങ്ങനെ കണക്ട് ചെയ്യും. ഇത് ഫോം ചെയ്യുന്നത് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ കമ്പ്യൂട്ടേഴ്സിന് IP അഡ്രസ് അസൈൻ ചെയ്യും. പ്രിന്ററിനും IP അഡ്രസ് അസൈൻ ചെയ്യും. IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ അഡ്രസ് ഇല്ലേ, അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി IP അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വേണ്ടത്? ഇത് നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കായിട്ട് ആയി. ഇനി നമുക്ക് എന്താ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഉപയോഗം? ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് ഇല്ലായിരുന്നെങ്കിൽ, ഈ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിനെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്രിൻറ്റർ വേണ്ടി വരും, ഇവിടെ ഒരു പ്രിൻറ്റർ വേണ്ടി വരും, ഇവിടെ ഒരു പ്രിൻറ്റർ വേണ്ടി വരും, ഇവിടെ ഒരു പ്രിൻറ്റർ വേണ്ടി വരും. പക്ഷേ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടായത് കൊണ്ട് ഈ 4 കമ്പ്യൂട്ടേഴ്സ്, 1, 2, 3, 4 ഇത് ഈ സ്വിച്ചിൽ കണക്ട് ചെയ്ത് ഈ സ്വിച്ച് ഈ പ്രിൻറ്ററിനോട്ട് കണക്ട് ചെയ്ത് റിസോഴ്സ് ഷെയർ ചെയ്ത്, അതായത് ഈ പ്രിൻറ്റർ ഈ 4 എണ്ണത്തിൻ്റെ ഇടയ്ക്ക് പ്രിൻറ്റിങ്ങിൻ്റെ റിസോഴ്സ് ഷെയർ ചെയ്ത്, അങ്ങനെ കമ്പനിക്ക് 4 പ്രിൻറ്റർ വാങ്ങിക്കേണ്ട സ്ഥലത്ത് ഒരു നല്ലൊരു പ്രിൻറ്റർ, നെറ്റ്വർക്ക് പ്രിൻറ്റർ വാങ്ങിച്ചിട്ട് നമുക്ക് റിസോഴ്സ് ഷെയർ ചെയ്യാം. ഇതാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ മെയിൻ ഉപയോഗം. ഇതുപോലെ തന്നെ പ്രിൻറ്റേഴ്സ്, പ്രിൻറ്റേഴ്സ് ഷെയർ ചെയ്ത്, അതുപോലെ നമുക്ക് സ്റ്റോറേജ് നമുക്ക് ഷെയർ ചെയ്യാം. ഈ ഒരു നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് ഒരു SSD ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റ ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഒരു സെർവർ നമുക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഈ 4 കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഷെയർ ചെയ്യാം. അതാ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജ്. ലാനും വാനിൻ്റെ ഇടയ്ക്ക് എന്തോ വ്യത്യാസം. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് ലോക്കൽ ഏരിയ. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത് ഒരു പർട്ടിക്കുലർ ലാനാണ്, പക്ഷേ ഇത് ട്രിവാൻഡ്രം ഓഫീസ്. ഇത് പർട്ടിക്കുലർ ലാനാണ്, പക്ഷേ ഇത് നമ്മുടെ ഡൽഹി ഓഫീസസ്. ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഇമെയിലോ മെസ്സേജസോ ഡൽഹി കമ്പ്യൂട്ടറിന് അയക്കണമെങ്കിൽ അതിന് നമുക്ക് വാൻ വേണ്ടി വരും. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാനിൻ്റെ ഒരു വലിയ രൂപമാണ്. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മുടെ ട്രിവാൻഡ്രം ഓഫീസിൻ്റെ എല്ലാം ലാന് അങ്ങ് കണക്റ്റായി, ട്രിവാൻഡ്രം ഓഫീസ്. പിന്നെ നമ്മുടെ ഈ ട്രിവാൻഡ്രം ഓഫീസ് ISP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ISPയുടെ അടുത്ത് നമ്മൾ കണക്ട് ചെയ്യിപ്പിക്കും. ISP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSNLO, വോഡാഫോണോ, ഐഡിയയോ, അതുപോലത്തെ ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് കാണും. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഹൈ ബാൻഡ്വിഡ്ത് ബാക്ക്ബോണ് കാണും അവരുടെ വേരിയസ് ഓഫീസസ് കണക്ട് ചെയ്യാൻ വേണ്ടി. ഇത് ട്രിവാൻഡ്രം BSNL ഓഫീസ് ആയിരിക്കും. അതുപോലെ ഇത് ഡൽഹി BSNL ഓഫീസ് ആയിരിക്കും. ഇത് തമ്മിൽ ഹൈ ബാൻഡ്വിഡ്ത് ബാക്ക്ബോൺ കാണും, അതായത് ഒരു 1 kind of ലീസ് ലൈന്. ഈ BSNL ഓഫീസ് ഈ BSNL ഓഫീസിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈവേ ആയിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് പിന്നെ ഈ ഡൽഹി ബേസ്ഡ് BSNL ഓഫീസ് നമ്മുടെ ഡൽഹി ഓഫീസിലേക്ക് ഒരു കണക്ടിവിറ്റി കൊടുക്കും. അത് നമ്മളെ
particular Delhi office in the land ile vannu cherum ennittu pinne idu namakku Trivandrum thottu Delhi vare connectivity therum ida simple land to van network architecture namakku padikkam enganeya ee computer network inde definition A global computer network providing a variety of information and communication facilities consisting of interconnected network using standardized communication protocol is called internet. Protocols means set of rules. Ida namale internet inde oru definition aayittu padichathu. Idu pole multiple vans. ഒരുമിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതായത് വാൻ 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 എല്ലാം കൂടി ക്ലബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്റർനെറ്റ് ആയിട്ട് കിട്ടുന്നത് ഇതാണ് നമ്മുടെ ഇന്റർനെറ്റിൻ്റെ ഡെഫിനേഷൻ